ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് മൺചിരാതുകളും കമ്പിത്തിരിയും മത്തപ്പൂവും മധുര പലഹാരങ്ങളും ഒക്കെയാണല്ലേ. ഈ വർഷത്തെ എൻ്റെ ചെറിയൊരു ദീപാവലി ഒരുക്കവും ആഘോഷവുമാണ് ഈ വീഡിയോയിലുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് പഴയ മൺചിരാതുകളൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മമ്മിക്ക് മൺചിരാതുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് കേട്ടോ ഇതിങ്ങനെ കരി പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം പൊടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അതുകൂടാതെ ഇത്തവണ മോറിൽ പോയപ്പോൾ ദേ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ചിരാതുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ചിരാതുകൾ കാണാൻ. നോർത്തിലെ ദീപാവലി ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചിരാതുകളൊക്കെ കാണാറുണ്ട്. ഇത് 9 എണ്ണത്തിന് 99 രൂപയാണ് വില വന്നിട്ടുള്ളത്. സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കാറായപ്പോഴേക്കും ഞാൻ കുറച്ച് പൂവൊക്കെ പറിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. വിശേഷ ദിവസങ്ങളിൽ എൻ്റെ ഡ്യൂട്ടി അതാണ്, പൂജാമുറിയിലേക്കുള്ള പൂ പറിച്ചു കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മമ്മിയാണ്. ഈ ദീപാവലി എന്ന് പറയുന്നത് രാവണനെ വധിച്ച ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് എന്നാണ്. അതുപോലെ ദീപാവലി ദിവസം ലക്ഷ്മി ദേവിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ദേവിക്കും കുറേയധികം പൂക്കൾ സമർപ്പിക്കണമെന്നാണ്. ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പാടത്തും പറമ്പിലും ഒക്കെ കയറി ഇറങ്ങിയത് കുറേയധികം പൂക്കൾ പറിച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ മഴയും നല്ല കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്തവണ പുറത്തേക്കൊന്നും വിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരാന്തയിലും കാർപോർച്ചിലും ഒക്കെ ആയിട്ട് കുറച്ച് മാത്രം വിളക്കുകൾ കത്തിച്ച് വെക്കാമെന്ന് തീരുമാനിച്ചു. പൂജാമുറിയിൽ വന്ന് പഴയ പൂക്കളൊക്കെ എടുത്ത് മാറ്റി പുതിയ പൂക്കൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി മമ്മിയാണ് ചെയ്യുന്നത്. പൂജാമുറിയിലെ ദീപം തെളിയിച്ച ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് ചിരാതുകളിലെ ദീപം തെളിയിക്കാറുള്ളൂ. കാർത്തിക വിളക്കിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതുമാത്രമല്ല ഒന്ന് ഇരുട്ടി തുടങ്ങിയാലല്ലേ വെളിയിൽ നിറയെ ദീപങ്ങളൊക്കെ ആയി വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ കൃഷ്ണൻ്റെ അലമാരി എന്ന് പണ്ട് തൊട്ടേ വിളിപ്പേരുള്ള ഒരു ചെറിയ അലമാരി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ദേ ഇതാണത്. മുകളിലെ തട്ടിൽ ഒരു കൃഷ്ണനും താഴത്തെ ഒരു തട്ടിലായിട്ട് കുറേയധികം ചെറിയ ചെറിയ ശില്പങ്ങൾ, അതിൽ കൂടുതലും വെള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങളാണ്. പൂജാമുറിയിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ്റെ അലമാരിയിലെ കൃഷ്ണന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള നിലവിളക്കും കൂടെ തെളിയിച്ചു വയ്ക്കാറുണ്ട്. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിരാതുകളൊക്കെ നിരത്തി വയ്ക്കാം. എടുത്തു വെച്ചിരുന്ന ചിരാതുകളൊക്കെയും വരാന്തയിലും കാർപോർച്ചിലുമായിട്ട് ഞങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പുതിയ അതിഥികളായി എത്തിയിട്ടുള്ള ഈ സുന്ദരി ചിരാതുകളെ നടവാതുക്കെ തന്നെ വട്ടത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുടുംബസമേതം എല്ലാവരും കൂടി ഓരോ ചിരാതുകളിലായിട്ട് എണ്ണ നിറയ്ക്കലും തിരിയിടലും ഒക്കെ ആയിട്ട് ഒരു ബഹളം തന്നെയാണ്. ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും ഈ വിളക്കുകളെല്ലാം ഒന്ന് കത്തിച്ച് തീരണമല്ലോ അല്ലേ. ഏകദേശം 6:30 ആയപ്പോഴേക്കും ഈ വർഷത്തെ ദീപാവലി പ്രമാണിച്ചുള്ള വിളക്ക് തെളിയിക്കലൊക്കെ പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴേക്കും മഴയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെളിയിലേക്കൊന്നും വിളക്ക് തെളിയിച്ചു വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. വരാന്തയിൽ മാത്രമാണെങ്കിൽ പോലും ഒരുപാട് ദീപങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്. അതുമാത്രമല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വീട്ടിലെല്ലാവരും ചേർന്ന് ഇങ്ങനെ വിളക്ക് തെളിയിക്കുമ്പോഴും എല്ലാവരും ചേർന്ന് ദീപാവലി ആഘോഷിക്കുമ്പോഴും ലഭിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിനെ റിഫ്രഷ്ഡ് ആക്കും. അതുപോലെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യും. റിലീജിയസ് എന്നതിലുപരി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ വീട്ടുകാരുമൊത്ത് ആഘോഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആഘോഷിക്കാൻ സാധിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം ശ്രുതി.